ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കോഴിമുട്ട വെച്ചിട്ടുള്ള പുതിയൊരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. അതിനായിട്ട് ഇഡ്ഡലിയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ പാത്രമല്ലേ, ഈ ഒരു പാത്രമാണ് നമുക്കിവിടെ ആവശ്യം. പിന്നെ ഒരു 5 കോഴിമുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 5 കോഴിമുട്ടയും 1x1 നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം. ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ചായക്കൊന്നും കഴിക്കാനായിട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. നമ്മൾ അതിനാവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഗ്രേറ്റ് ചെയ്തതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മൾ മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എരിവ് ആവശ്യമുള്ളവർക്ക് ചെറുതായി ഒന്ന് കുരുമുളക് പൊടിയും കൂടിയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ഇനി നമുക്കത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കാം. ഒരു 6-7 മിനിറ്റ് നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്കതിനാവശ്യമുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം അത് അടർത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ മാറി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെല്ലാ മുട്ടയും ഇതിൽ അടർത്തി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നാൽ, വീട്ടിലൊന്നും തന്നെ ഇല്ല, മുട്ട മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് ഈ ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ആയിരിക്കും. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് അറിയിക്കുക. ഇനി ഗ്യാസ് സ്റ്റോപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പം എന്നും പറയാറുള്ളത് പോലെ, നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മുട്ട ഇവിടെ നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള മുട്ടയും കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ഉള്ളൊരു ഐറ്റമാണിത്. ഇനി കോഴിമുട്ട കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. ബൈ.